റിയാലിറ്റി ലൈഫ് എന്ന ഒരു ചാനലില് ഒരച്ഛൻ വികൃതമായിട്ടുള്ള മുഖത്തോടുകൂടി അച്ഛനാണ്, അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. ഞാൻ വികൃതമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുഖം വികൃതമാണോ അല്ലയോ എന്ന് പറയാനുള്ള നെഗറ്റീവ് മനസ്സോടുകൂടി പറഞ്ഞതല്ല. ആ വാക്കുകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള വികാര തീവ്രത, അതാണ് ഇയാളെയൊക്കെ കൊന്നു കുഴിച്ചു മൂടണമെന്ന രീതിയിലുള്ള മുഖഭാവം. അങ്ങനെ ഒരു ഒരു അച്ഛൻ, ഒരു പാസ്റ്റർ, അയാൾ മതഭ്രാന്തനായ ഗോപാലകൃഷ്ണന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട്, ഗോപാലകൃഷ്ണൻ മതഭ്രാന്തനാണെങ്കിൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, അത് ഈ അച്ഛന്മാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും അച്ഛന്മാരുടെ അടുത്ത് ചില ചോദ്യം ചോദിച്ചാൽ, ആദത്തിന്റെയും അവയുടെയും മകൻ പെണ്ണ് കെട്ടിയത് എവിടെന്നാ പെണ്ണ് കെട്ടിയെന്ന് ചോദിച്ചാൽ, ഈ അച്ഛന്മാരെല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് അത്രേ, എന്റെ അച്ഛൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അത് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. എന്റെ അച്ഛൻ എന്ന് വെച്ചാൽ പള്ളിയിലച്ഛൻ. ആ അച്ഛനോട് ഇന്ന് ചോദിച്ചാൽ പറയും, അവരുടെ അച്ഛൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ അയാൾക്ക് എവിടെ നിന്നാണ് ആണിനെ കിട്ടിയത് പെണ്ണിനെ കിട്ടിയത് എന്ന്. അങ്ങനെ ഒരേ കള്ളത്തരം, ഒരേ കെട്ടുകഥ, അതിങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പോയതിൽ അത് തന്നെയാണ് എല്ലാം എന്ന് വിശ്വസിച്ച് അതിൻ്റെ ഭ്രാന്തും കൊണ്ട് നടക്കുന്ന ഒരു പാസ്റ്ററാണ് എന്നെ മതഭ്രാന്തൻ എന്ന് വിളിച്ചത്. സന്തോഷമുള്ളൂ. ചിലപ്പോൾ പറയാറുണ്ട്, ഈ ഹരാകിരി എന്ന് പറയുന്നത് ജപ്പാനിലൊരു പരിപാടിയാണ്, ദേശദ്രോഹം എന്തെങ്കിലും ചെയ്താൽ പിന്നെ കുറ്റബോധം കൊണ്ട് തന്നെത്താനെ വയറ്റിൽ കത്തി കുത്തി ഇറക്കിയിട്ട് മരിക്കുന്നതാണ് ഹരാകിരി എന്ന് പറയുന്നത്. ഈ ദേശസ്നേഹത്തിൽ ഭ്രാന്ത് വന്നിട്ടാണ്, ദേശസ്നേഹത്തിന്റെ ഭ്രാന്ത്, ഹീസ് ക്രൈസി, നെഗറ്റീവ് അർത്ഥത്തിലല്ല പോസിറ്റീവ് അർത്ഥത്തിലാണ്. സ്വിറ്റ്സർലൻഡിലെ ആത്മാർത്ഥതയുടെ ഭ്രാന്തന്മാരാണ്, അമേരിക്കയിലെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഭ്രാന്തന്മാരാണ്, അതുപോലെ ഇംഗ്ലണ്ടിലെ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ഭ്രാന്തന്മാരാണ്, ഫ്രാൻസിൽ ശരിക്കും സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന ഭ്രാന്തന്മാരാണ്. ഇന്നലെ ടോപ്പ് സിംഗറിലെ ജോൺസണെ കുറിച്ച് പറയുന്നത് കേട്ടു, ജോൺസൺ എന്ന സംഗീതജ്ഞനെ കുറിച്ച് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് സംഗീതം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് വട്ടാണെന്നല്ല അർത്ഥം. ആ ജോൺസന്റെ പല 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 കൃതികളെയും കുറിച്ച് ജയചന്ദ്രൻ പറയുന്ന കേട്ടു, എം ജി ശ്രീകുമാർ പറഞ്ഞു, അനു ശ്രീ അനു എന്നുള്ളവർ പറയുന്ന കേട്ടു. ശരിക്കും ഞാൻ അപ്പം എനിക്ക് തോന്നിയത് ജോൺസണെ കുറിച്ച് ഇത്രയും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു എനിക്ക് തോന്നിയത്. സംഗീതത്തിൻ്റെ പാലാഴിയിൽ നീന്തി കിടക്കുന്ന ആ വ്യക്തി സംഗീതത്തിൽ കാണിച്ച ഭ്രാന്ത്, അത് പോസിറ്റീവാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നവരോട് മാത്രമാണ് പറഞ്ഞത്. ഇപ്പം ഈ പാസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്ന മതഭ്രാന്തൻ, ഞാനൊരു മതഭ്രാന്തനാണ്, ഈ രാഷ്ട്രത്തിൽ ഒരു 10,000 വർഷമായിട്ട് നിലനിൽക്കുന്ന എൻ്റെ സംസ്കാരത്തെ അതിനെക്കുറിച്ച് ലോകത്തിൽ പഠിപ്പിക്കാൻ കിട്ടിയ ഒരു ജന്മം ആ പാസ്റ്ററെ ഇത്. തൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിയേണ്ട കാര്യമില്ല. ഇനി വേറെ കുറേ പാസ്റ്റർമാരിത് പറയുന്നുണ്ട്, വേറെ എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ്. എൻ്റെ അമ്മയോടുള്ള എൻ്റെ കടപ്പാട് എനിക്ക് ഭ്രാന്താണ് സത്യത്തിൽ, എൻ്റെ അച്ഛനമ്മമാരോട്. കാരണം അമ്മ സ്കൂളിൽ പോയിട്ടില്ല, അച്ഛൻ 2ാം ക്ലാസ്സിൽ തോറ്റു പോയിട്ടില്ല. അവരെനിക്ക് തന്ന ആ പ്രചോദനം, വലിയ സ്നേഹമൊന്നും തന്നിട്ടില്ല അഞ്ചാറ് കുട്ടികളുള്ളതുകൊണ്ട്, പ്രചോദനം, നീ പ്രഭാഷണം നടത്തണം, നീ പഠിക്കണം, നീ വേദം പഠിക്കണം, നീ അത് പഠിച്ച് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം, ആ ഒരു പ്രചോദനം എന്നെ ഈ വിഷയത്തിൽ ശരിക്കും ഭ്രാന്തനാക്കി. സൗന്ദര്യത്തിലെ ഭ്രാന്ത, സംഗീതത്തിലെ ഭ്രാന്ത് എന്ന് പറയുന്ന മാതിരി ബുദ്ധിമാന്മാരിൽ അങ്ങേയറ്റം കയറിയത് കൊണ്ടാണ് നാരായണത്ത് ഭ്രാന്തനെ ഭ്രാന്തൻ എന്ന് പറയുന്നത്. ചിലർക്ക് ചില വിഷയം ഒരു ഭ്രാന്താണ്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കെട്ടുകഥയുള്ള ബൈബിള് മാത്രം വായിച്ചാൽ പോരാ. പാസ്റ്ററെ പഠിക്കാൻ കുറേ ഉള്ളത്, മഹാസാഗരത്തിൽ വന്ന് നോക്കണം. ആ മഹാസാഗരത്തിൻ്റെ തിരയുടെ മഹത്വം അറിയണമെങ്കിൽ പൊട്ടക്കിണറ്റിൽ ഇരുന്നുകൊണ്ട് അതിലുള്ള തേളും അട്ടയും പഴുതാരയും പാപി എന്ന് രാവിലെ തൊട്ട് രാത്രി വരെ വിളിച്ച ആ യേശുദേവനെ ആണിയടിച്ച കുരിശും കഴുത്തിലിട്ടുകൊണ്ട് അത് ഡ്രാക്കുള വരെ പേടിക്കുന്ന സാധനം ഇട്ടുകൊണ്ട് യേശുദേവന്റെ ശരീരം കഴിക്കുക, കുർബാനയ്ക്ക് കഴിക്കുക, അങ്ങനെ ചോര കുടിക്കുന്ന, നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജന്മദിനത്തിന് മെഴുകുതിരി ഊതിക്കെടുത്തുന്ന സംസ്കാരം ഒക്കെ വിപരീത, അതേ കുരിശ് കൊണ്ടുപോയി ചവക്കുഴിയിൽ വെക്കുക, അതേ കുരിശ് അൽത്താരയിൽ വെക്കുക, അതേ കുരിശ് പെണ്ണ് കെട്ടാൻ പോകുന്ന വ്യക്തിയുടെ പെണ്ണിൻ്റെ കഴുത്തിൽ വെക്കുക, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? പെണ്ണുങ്ങൾ രാത്രിയും പകലും ചെയ്തതൊക്കെ കൂട്ടിനകത്തിരുന്നുകൊണ്ട് ആണുങ്ങളോട് പറയുക, ഇതൊക്കെ വട്ടല്ലേ യഥാർത്ഥത്തിൽ? ഇതല്ലേ പ്രത്യക്ഷ ഭ്രാന്ത് എന്ന് പറയുന്നത്? ഗോപാലകൃഷ്ണൻ മതഭ്രാന്തനാണ് 100%. ഇനിയും ഭ്രാന്ത് കൂടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അർത്ഥം മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ തന്നെ പോലെയുള്ളവന്. എന്റെ സംസ്കാരം എന്റെ ധർമ്മം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ സംസ്കാരം, ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്ത സംസ്കാരം,
ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്ത സംസ്കാരം, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരു സംസ്കാരം, അസതോമാ സദ്ഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണം, തമസോമാ, അത് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും, സർവേ ഭവന്തു സുഖിന, എല്ലാവരും സുഖമാവണമെന്ന് പറയുന്നു. ക്രിസ്തു ഏകരക്ഷകൻ എന്നാൽ കൃഷ്ണൻ ഏകരക്ഷകൻ എന്ന് പറയാത്ത സംസ്കാരം, ഭഗവത്ഗീത മാത്രം പഠിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് മണ്ടത്തരത്തിന്റെ പരമകാഷ്ഠയിൽ 21-ാം നൂറ്റാണ്ടിൽ പേപ്പർ വയറ്റിൽ വെച്ചുകൊണ്ട് ഗർഭം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം അതല്ല ഇത്. ഗർഭാശയ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ സർവ്വരോഗവും മാറുന്ന, ശരിക്കും ക്രിമിനൽ കേസ് എടുക്കേണ്ടതാ. ഒരു ടീച്ചർ 100 പത്രം വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് അത് തലയിൽ വെച്ചിട്ട് രാത്രി കിടന്നാൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞ ആ ടീച്ചർക്കാ ഭ്രാന്ത്. അവനവന് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്കും പള്ളിയിൽ അച്ഛൻ സഹൃദയ ആശുപത്രിയിൽ പോയി കിടന്നു, ബാക്കിയുള്ളവരുടെ അസുഖം മാറ്റാൻ പ്രാർത്ഥിച്ച് ആ അച്ഛനല്ലേ ഭ്രാന്ത്? ആ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബിഷപ്പിനല്ലേ ഭ്രാന്ത്? ആ ധർമ്മരാജ റാസൽ എന്ന് പറയുന്ന ഈ കാരക്കോടം മെഡിക്കൽ കോളേജിലെ കൃത്രിമ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു ബിഷപ്പ് ലോഹയ്ക്കുള്ളിലെ, അയാൾക്കല്ലേ ഭ്രാന്ത്? അഭയ എന്ന് പറഞ്ഞ പെണ്ണിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല കിണറ്റിലിട്ടു ആ കോട്ടൂരൻ, അയാൾക്കല്ലേ ഭ്രാന്ത്? കഴിഞ്ഞ 25 വർഷം അയാളെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ വൈസ് ചാൻസലറായിട്ട് വെച്ചു. ആ സഭയ്ക്കല്ലേ ഭ്രാന്ത്? ആ ജലന്ധർ ബിഷപ്പിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനെ കൊന്നു കൊല വിളിച്ചു ആ ജലന്ധർ ബിഷപ്പിനും അയാളെ ന്യായീകരിക്കുന്നവനും അല്ലേ ഭ്രാന്ത്? ഗോപാലകൃഷ്ണൻ അല്ല ഭ്രാന്ത്, ഗോപാലകൃഷ്ണന്റെ ഭ്രാന്ത് ഈ ധർമ്മത്തിന്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കാനാണ്. ജനങ്ങളിലേക്ക് അതെത്തിക്കുമ്പോ നിങ്ങളെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുന്ന തിന്മകള് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് കൂടി ആവശ്യമാണത്. ഭാരതത്തെ സംരക്ഷിക്കണമെങ്കിൽ അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അൾട്രാ മോഡേൺ വിമാനം ഉൾപ്പെടെ, പീരങ്കി ഉൾപ്പെടെ, പാറ്റൻ ടാങ്ക് ഉൾപ്പെടെ, തോക്കുൾപ്പെടെ പട്ടാളക്കാരുടെ കയ്യിൽ കൊടുക്കണം. എന്തിനറിയോ? ഈ രാഷ്ട്രത്തിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ, ഹിന്ദു ധർമ്മത്തിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ, നിങ്ങളെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ജഗദീശ്വരൻ തന്ന ഒരു ഒരു ജന്മം അത് 100% ഉപയോഗിക്കുകയാണ്. എന്ത് വന്നാലും അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ മതഭ്രാന്തനല്ല, നിങ്ങളുടെ ഭ്രാന്ത്, നിങ്ങളുടെ വട്ട്, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ചതിയും വഞ്ചനയും ഈ ദേശീയ മലയാള ദിനപത്രത്തിൽ ഡെയിലി വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. അപ്പൊ ഭ്രാന്തന്മാർ ഞാനല്ല. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കർദിനാൾ ആലഞ്ചേരിയുടെ പേരിൽ കേസെടുക്കാൻ. ഹൈക്കോടതി നിങ്ങളുടെ തലതൊട്ടപ്പനായിട്ടുള്ള ആലഞ്ചേരിയുടെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്തേ കേസെടുക്കാൻ പറഞ്ഞത്? കുർബാന ചൊല്ലിയത് കൊണ്ടാ? യേശുവിന്റെ കീർത്തനം ചൊല്ലിയത് കൊണ്ടാ? ബൈബിൾ വായിച്ചത് കൊണ്ടാ കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഓരോന്നും കാട്ടിക്കൂട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ഭ്രാന്ത് ഗോപാലകൃഷ്ണൻ അല്ല പാസ്റ്ററെ, തനിക്കും തന്റെ കൂട്ടത്തിലുള്ള കുറെ ചെകുത്താൻമാർക്ക്. ആ ഭ്രാന്ത് ഇല്ലാതെയാക്കാൻ വേറെ ഭ്രാന്ത്, ആത്മീയതയുടെയും പൈതൃകത്തിന്റെയും ധന്യതയുടെയും ഭ്രാന്ത് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ കഴിവുള്ള ക്വാളിഫിക്കേഷനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് ഭ്രാന്താണെന്ന് തോന്നുകയാണെങ്കിൽ ഭ്രാന്താശുപത്രിക്ക് അകത്ത് കിടക്കുന്ന ചിലർക്ക് പുറത്തുകൂടെ പോകുന്നവന് ഭ്രാന്താണെന്ന് തോന്നും. അത് കുഴപ്പമൊന്നുമല്ല, ഭ്രാന്താശുപത്രിക്ക് അകത്ത് കിടക്കുന്നവന്റെ മെന്റൽ ലെവൽ അതാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കുഴപ്പവും കൂടിയുണ്ട്, അച്ഛനെയും അമ്മയെയും കഴിഞ്ഞാൽ ഈ പള്ളിയിൽ പൈസ ഉണ്ടാക്കാനും കാശുണ്ടാക്കാനും വേണ്ടി സാമുവൽ കൂടലും തോമസ് ചാണ്ടിയൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന കുറേതൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും സാമുവൽ കൂടൽ ഭ്രാന്തനാണെന്ന്. കാരണം മൊത്തം ഭ്രാന്തും വട്ടും ലൈംഗിക തൊഴിലാളികളെ പോലെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ പെരുമാറുമ്പോൾ, ഇതൊക്കെ ഞാൻ പറയുന്നതല്ല എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കല്ല ഭ്രാന്ത്, എനിക്കാ ഭ്രാന്തെന്ന് തോന്നാൻ കാരണം ഈ മഞ്ഞ കണ്ണട വെച്ചിട്ട് എന്നെ നോക്കണത് കൊണ്ടാണ്. കണ്ണട മാത്രമല്ല ഉള്ളിലും മഞ്ഞയാ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം ഓരോ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ പുറകിലുള്ള മൊത്തം അറിയുന്നത്. ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ അങ്കമാലിയിലെ ഭദ്രാസന കേന്ദ്രത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ച അച്ഛന്മാരും സമരം നടത്തതാ. ആരോ അഭ്യർത്ഥിച്ചത് കൊണ്ട് കർദിനാളിനോട് ബഹുമാനം ഇല്ല, മറ്റ് ചില അസിസ്റ്റന്റ് കർദിനാൾമാരോടോ മറ്റോ ബഹുമാനമുള്ളത് കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നടത്തുന്നില്ല. ഞങ്ങൾ കീർത്തനം പാടി ഞങ്ങൾ പ്രതിഷേധ യാത്ര നടത്തുന്നാ പറഞ്ഞത്. ഇതൊക്കെയല്ലേ ഭ്രാന്ത് ചെയ്തു കൂട്ടുന്നവന്? ഗോപാലകൃഷ്ണൻ അല്ല മതഭ്രാന്തൻ, താനും തന്നെ പോലെയുള്ളവനും തന്നെ പോലെയുള്ളവന്റെ പുറകെ വരുന്നവനും പിന്നെ ഗർഭാസനത്തിലെ അച്ഛനും ഓരോന്നും ഓരോന്നും കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മ. കള്ളത്തരവും കള്ളക്കടത്തും നടത്തിയ ഒരു അമ്മച്ചിയെ കയറി വിശുദ്ധയാക്കിയിരിക്കുന്നു. 30 കൊല്ലം ഭ്രാന്തിയാണെന്നും പറഞ്ഞ് വീട്ടിനകത്ത് തടവിലിട്ട് അൽഫോൺസാമ്മയെ പിടിച്ച് വിശുദ്ധയാക്കിയിരിക്കുന്നു.
നായന്മാരെ കൺവെർട്ട് ചെയ്യാനായിട്ട് നീലകണ്ഠപ്പിള്ളയെ പിടിച്ച് വിശുദ്ധനാക്കിയിരിക്കുന്നു. ഈ തറ പണി ചെയ്ത നിന്നെ പോലെയുള്ളവരല്ലേടാ യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാര്. ഞാനാ ഭ്രാന്തൻ? എനിക്ക് എന്നെ ഭ്രാന്തനാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് എനിക്കൊരു പത്മശ്രീ അവാർഡാണ്. കാരണം നിന്നെ പോലെയുള്ളവൻ എൻ്റെ ധർമ്മത്തിലും എൻ്റെ സംസ്കാരത്തിലും എൻ്റെ രാഷ്ട്രത്തിലും എനിക്കുള്ള പ്രതിബദ്ധത അതൊരു ഭ്രാന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞമായി അമേരിക്കക്കാർക്ക് ബിസിനസ്സിലുള്ള ഭ്രാന്ത്, ചിലർക്ക് സംഗീതത്തിനോടുള്ള ഭ്രാന്ത്, ചിലർക്ക് ഡ്രോയിങ്ങിനോടുള്ള ഭ്രാന്ത്, ചിലർക്ക് ദേശത്തോടുള്ള ഭ്രാന്ത്, ചിലർക്ക് സൗന്ദര്യത്തോടുള്ള ഭ്രാന്ത്. ആ ഭ്രാന്ത് പോസിറ്റീവ് അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് മഹാസാഗരത്തിലേക്ക് വരണം. ആ ലൂസി എന്ന് പറയുന്ന ആ സിസ്റ്ററെ കാട്ടിക്കൂട്ടുന്നത് ബാത്റൂമിനകത്ത് എന്തിനാ ക്യാമറ വെച്ചിരിക്കുന്നത്? ബാത്റൂമിൽ ചെയ്യുന്നത് കാണാനാ? ഭ്രാന്ത് എനിക്കല്ല, വെച്ചവനാ, ക്യാമറ വെച്ചവന്. ഞാൻ പറഞ്ഞതല്ല, ലൂസി പറഞ്ഞതാ. ഏതായാലും അതിഗംഭീരമാവുന്നുണ്ട് ഭ്രാന്തന്മാരുടെ ശരിക്കുള്ള ഭ്രാന്ത്.